ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ സുഫാൻ. ഇന്നത്തെ ഈ ഒരു ബോക്സ് കണ്ട് നിങ്ങളെ ഇന്നു വീണ്ടും ഒരു അൺബോക്സിംഗ് ആണെന്ന് വിചാരിക്കണ്ട. ഇന്ന് അൺബോക്സിംഗ് അല്ല, ഐഫോണിന്റെ ഏറ്റവും പുതിയ മോഡലായ 12 സീരീസിന്റെ ആക്സറീസ് ആണ് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പൊ ഏതായാലും നിങ്ങളെ ഇൻട്രോ കണ്ടുവരും, അപ്പോൾ ഞാൻ ആക്സറീസ് ഒന്ന് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കൂടാതെ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതേ സമയം കാണുന്നതിന് വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ നമ്മുടെ കയ്യിലും മുമ്പിലിരിക്കുന്ന ഇവയൊക്കെയാണ് നമ്മുടെ ആക്സറീസ് വരുന്നത്. ഐഫോൺ 12 ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ആക്സറീസ് ആണ്. ഇതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം. ഫോൺ അവിടെയുണ്ട്, ഫോണ് പുതിയ ബോക്സ് ആയതുകൊണ്ട് ഞാനിപ്പോൾ പൊട്ടിച്ച് ആക്സറീസ് ഒന്നും കണക്ട് ചെയ്ത് കാണിക്കുന്നില്ല. എന്തൊക്കെയാണ് വരുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഐഫോൺ 12 ചെറിയ ബോക്സ് ആണ്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, അൺബോക്സിങ്ങിലേ പറഞ്ഞിരുന്നു ചെറിയൊരു ബോക്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനുള്ളിലായിട്ട് ഹെഡ്ഫോണും ചാർജറും വരുന്നില്ല. ചാർജർ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ചാർജർ, അതായത് വാൾ ചാർജർ വരുന്നില്ല. പക്ഷെ ഇതിനോടുകൂടെ നമുക്ക് കേബിൾ ലഭിക്കുന്നുണ്ട്. ഈ കേബിളാണ് നമുക്ക് ഐഫോണിന് 12 ലഭിക്കുന്നത്. ഒരു ഭാഗത്ത് ടൈപ്പ് സിയും മറ്റൊരു ഭാഗത്ത് ലൈറ്റ്നിങ് പോർട്ടുമായിട്ടുള്ള ഒരു കേബിൾ ഇതിനോടുകൂടെ ഇംബിൾഡ് ആയിട്ട് ബോക്സിൽ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഐഫോൺ 12 വാങ്ങിക്കുമ്പോൾ ഇതിന് മുന്നേ നിങ്ങളുടെ കയ്യിൽ ഐഫോണ് പ്രോയോ സീരീസ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു വാൾ ചാർജർ കൂടി വാങ്ങണം, അതായത് ഫാസ്റ്റ് ചാർജിങ് വാൾ ചാർജർ. ഐഫോൺ 12 സീരീസിലൊക്കെ നമുക്ക് ലഭിച്ചിരുന്ന ഈ ഒരു ചാർജർ ആയിരിക്കും. അതായത് 18 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വാൾ ചാർജറാണ് ഇതിനോടുകൂടെ ലഭിച്ചിരുന്നത്. ഇപ്പോൾ ഐഫോൺ 12 കുറച്ചുകൂടി ഫാസ്റ്റ് ആയിക്കൊണ്ട് കമ്പനി തന്നെ ഇറക്കുന്ന 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും. ആഫ്റ്റർ മാർക്കറ്റിൽ വാങ്ങിക്കണമെങ്കിൽ എല്ലാവരും 20 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് തന്നെ വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. കുറച്ചുകൂടി ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. അങ്ങനെ 2 ടൈപ്പ് ചാർജറുകളാണ് ഇതിനോടൊപ്പം നമുക്ക് എക്സ്ട്രാ ആയിട്ട് വാങ്ങിക്കേണ്ടതായിട്ടുള്ളത്. 18 വാട്ട് നമുക്ക് 11 പ്രോയിലേക്ക് വന്നിരുന്നതാണ്. 12 സീരീസിലേക്ക് വരുമ്പോൾ 20 വാട്ട് നിങ്ങൾ വാങ്ങിക്കാൻ ശ്രമിക്കുക. പിന്നെ വേണ്ടത് ഹെഡ്ഫോൺ ആണ്. ആപ്പിള് ഇത്തവണ ഹെഡ്ഫോണും ചാർജറും ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ ഹെഡ്ഫോൺ തന്നെ നിങ്ങൾ ആപ്പിളിൻ്റെ ഒറിജിനൽ തന്നെ അവൈലബിൾ ആണ്. ആപ്പിളിൻ്റെ ഒറിജിനൽ ഹെഡ്ഫോണ് നമുക്ക് വാങ്ങിക്കാൻ ലഭിക്കും. ഇതിൻ്റെയൊക്കെ പ്രൈസ് ഞാൻ പറയാം. ഹെഡ്ഫോണിന് ഇപ്പോൾ ഏകദേശം വില വരുന്നത് 130 റിയാലാണ് ഖത്തറിൽ. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും ഷോപ്പിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതായത് വാൾ ചാർജറിന് 20 വാട്ടിന് 170 റിയാലും 18 വാട്ടിന് വരുന്നത് 150 റിയാലുമാണ്. അപ്പോൾ ഇവ മാറ്റി വെച്ച് നമുക്ക് ഇതിൻ്റെ കുറച്ച് ആക്സറീസുകൾ നോക്കാം. കുറച്ച് കവേഴ്സാണ് ഇതിന് വരുന്നത്, പിന്നെ കുറച്ച് ആൻറ്റി ബ്രോക്കൺസും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ആൻറ്റി ബ്രോക്കൺ നോക്കാം. ആൻറ്റി ബ്രോക്കണ് 3 ടൈപ്പിലാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മുടെ നോർമൽ ആൻറ്റി ബ്രോക്കണ്, ഇത് ചെറിയ നമ്മളെ നോച്ചിൻ്റെ ഭാഗം കട്ട് ചെയ്തിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു നോർമൽ ഗ്ലാസ്, 2.5D തിക്നെസ് ഉള്ളൊരു ഗ്ലാസ്സാണ് വരുന്നത്. പിന്നെ വരുന്നത് കുറച്ച് 2.5D ഗ്ലാസ് തന്നെ നമുക്ക് സ്പീക്കറിൻ്റെ ഗ്രില്ല് മാത്രം ഹോളായിട്ടുകൊണ്ട് ബാക്കിയൊക്കെ കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു ഗ്ലാസ് കൂടി വരുന്നത്. ഇത് രണ്ടും 2.5D തിക്നെസ്സാണ് വരുന്നത്. പിന്നെ കുറച്ചുകൂടിയും പ്രൊട്ടക്റ്റീവ് ആയിക്കൊണ്ട് പറയാൻ പറ്റുന്നത് ഈ ഒരു ആൻറ്റി ബ്രോക്കണാണ്, 5D ഗ്ലാസ്. ഇത് ഐഫോൺ 12 6.1, ഇത് 12 അതുപോലെ തന്നെ 12 പ്രോക്കും ഒരേ ഗ്ലാസ് തന്നെയാണ് വരുന്നത്. അതുപോലെ കവേഴ്സ് നോക്കുകയാണെങ്കിലും രണ്ടിനും ഒരുപോലെ തന്നെയാണ് വരുന്നത്. ഇതാണ് 5D ഗ്ലാസ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്ലാസ്സാണ്. കൂടാതെ ഇതിൻ്റെ തിക്നെസ് നോക്കുകയാണെങ്കിൽ കുറച്ച് നല്ല തിക്നെസ് കൂടിയുണ്ട്. പിന്നെ സൈഡിലായിട്ട് നല്ലൊരു ബ്ലാക്ക് ഫിനിഷ് കാണാം. ഇത് നമ്മുടെ ആ ഒരു ഫോണിൻ്റെ അതേ ബെസലിലായിട്ടാണ് വരുന്നത്, അതുകൊണ്ട് തന്നെ ഇത് ഫോണിലേക്ക് ഇറങ്ങി നിൽക്കുന്നില്ല. കൂടാതെ സെൻസറിനും അതുപോലെ സ്പീക്കറുമായിട്ട് ഇവിടെ ഒരു കട്ടിയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് 5D ഗ്ലാസ് വരുന്നത്. പിന്നെ പ്രൈവസി ഗ്ലാസ് വരുന്നുണ്ട്. നമുക്ക് സൈഡിൽ നിന്ന് നോക്കിയാൽ കാണാത്ത രീതിയിൽ ഫ്രണ്ടിൽ നിന്ന് മാത്രം നോക്കാൻ പറ്റുന്ന ഒരു പ്രൈവസി ഗ്ലാസ്സാണിത്. ബോഡി ഗാർഡ് എന്ന കമ്പനിയുടെ ഒരു ഗ്ലാസ്സാണ്. അത്യാവശ്യം നല്ല പവറുള്ളൊരു ഗ്ലാസ് തന്നെയാണ്. ഇതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. കവറിങ് തന്നെ നല്ല രീതിയിൽ കവറിങ് കൊടുത്തിട്ടാണ് അവർ ഇറക്കുന്നത്. ഇതാണ് ബോഡി ഗാർഡിൻ്റെ ഗ്ലാസ് വരുന്നത്. ഐഫോൺ XR 11 12 ഒക്കെ സെയിം ഗ്ലാസ് തന്നെയാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് നോക്കിയാൽ മനസ്സിലാവും, സൈഡിൽ നിന്ന് നോക്കിയാൽ നമുക്ക് ഇതിലേക്ക് ഒന്നും കാണുകയില്ല. നേരെ നോക്കിയാൽ മാത്രമാണ് ഇതിൽ നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. സൈഡിൽ നിന്ന് നോക്കിയാൽ ഒന്നും കാണാൻ സാധിക്കില്ല, ബ്ലാക്ക് ആയിരിക്കും. അതായത് ഇടത്തുനിന്ന് വലത്തുനിന്ന് ഒരാൾ നോക്കിയാൽ നമുക്ക് കാണുകയില്ല. അങ്ങനത്തെ ഗ്ലാസ് വരുന്നത്. ഇതും തന്നെ 5D തിക്നെസ്സോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത്രയും ഗ്ലാസ് പ്രൊട്ടക്ഷനുകളാണ് ഐഫോൺ 12 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി കവേഴ്സ് നോക്കാം. ഗ്രിപ്റ്റീവിൻ്റെ തന്നെ കുറച്ച് കവേഴ്സ് വരുന്നുണ്ട്. നല്ലൊരു ക്ലിയർ ഡിസൈനിലാണ് വരുന്നത്. കൂടാതെ ഇതിൻ്റെ പിന്നിലായിട്ട് നല്ലൊരു ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. ഈ ഹോൾഡർ നമുക്ക് കളർ മാറ്റാൻ സാധിക്കും. ഇപ്പോൾ ഗ്രീന്, അതുപോലെ തന്നെ യെല്ലോ തുടങ്ങി കുറേ അധികം കളേഴ്സിൽ നമുക്ക് ലഭിക്കും. നമ്മുടെ ഫോണിൻ്റെ കളേഴ്സിനനുസരിച്ച് നമുക്ക് ഇതിൻ്റെ കവറുകളും തിരഞ്ഞെടുക്കാൻ സാധിക്കും. അങ്ങനെ 12 ആണെന്നുണ്ടെങ്കിൽ കുറേ അധികം കളേഴ്സ് വരുന്നുണ്ട്. 12 പ്രോയിൽ ഇപ്പോൾ ബ്ലൂ കളറൊക്കെ ഉണ്ട്. അങ്ങനെ ബ്ലൂ കളർ കവറും ഇതിൽ ലഭ്യമാണ്. ഇതവിടെ കുറേ അധികം കവേഴ്സ് ഇതിൻ്റെ തന്നെ ഉണ്ട്. പിന്നെ വൈറ്റ് ഫിനിഷിംഗ് ആയിക്കൊണ്ട് അതുപോലെ ബ്ലൂ ഫിനിഷിംഗ് ആയിക്കൊണ്ടൊക്കെ ഗ്രിപ്റ്റീവിൻ്റെ കുറേ അധികം കവേഴ്സ് വരുന്നുണ്ട്. ഇതൊക്കെ ഒരു 50 റിയാല് 80 റിയാല് റേഞ്ചിൽ നമുക്ക് വാങ്ങിക്കാൻ സാധിക്കും. അപ്പോൾ കവേഴ്സ് ഇത് മാറ്റി വെച്ചിട്ട് പിന്നെ വരുന്നതാണ് കുറച്ച് മൂവായിട്ടുള്ളൊരു കവറാണ്, എക്സുണ്ടോൻ്റെ കവർ.
ഇത് ഐഫോൺ എക്സ് മുതൽ പല മോഡലിനും അവൈലബിൾ ആണ്. നല്ല രീതിയിൽ മൂവിംഗ് ഉള്ള ഒരു കവർ കൂടിയാണ്. ഇതിൻ്റെ പിൻഭാഗത്ത് വരുന്ന ഈ ഒരു റൗണ്ട് നമുക്ക് ഹോൾഡർ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് താഴേക്ക് വീഴാതിരിക്കാൻ ഹോൾഡർ ആക്കാം. അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ കാണുകയാണെങ്കിൽ നമ്മൾ താഴെ വെച്ചിട്ട് ഒരു സ്റ്റാൻഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. കൂടാതെ ഇതൊരു മാഗ്നറ്റ് കൂടിയാണ്. ഇതല്ല മാഗ്നറ്റ്, നമ്മുടെ കാറിലൊക്കെ മാഗ്നറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് അറ്റാച്ച് ചെയ്തുകൊണ്ട് കാറിൽ നമുക്ക് സ്റ്റാൻഡായിട്ട് ഘടിപ്പിക്കാൻ സാധിക്കും. അതിൻ്റെയൊക്കെ മാഗ്നറ്റ് അടങ്ങുന്ന ഒരു വീഡിയോ ഞാൻ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അത് ഇവിടെ ഈ ഒരു ഐ ബട്ടൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ കൂടി കണ്ടാൽ നമുക്ക് ഏത് തരം കാർ മാഗ്നറ്റാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ നല്ലൊരു പ്രൊട്ടക്റ്റീവ് ആണ്, നല്ല റബ്ബർ ഫിനിഷും കൂടിയാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ സൈഡ് വശം നോക്കുകയാണെങ്കിൽ കുറച്ച് തിക്നെസ് ഉള്ളതുകൊണ്ട് താഴെ വീണാലും പെട്ടെന്ന് ഫോണിന് പരിക്കും കാര്യങ്ങളൊന്നും വരാനില്ല. പിന്നെ കൂടാതെ ക്യാമറ ഭാഗം കൂടി കുറച്ച് പുറത്തേക്ക് തള്ളിയിരിക്കുന്നുണ്ട്, ക്യാമറയും പ്രൊട്ടക്റ്റീവ് ആണ്. പിന്നെ കുറച്ച് ലെതർ ടൈപ്പ് ഫിനിഷിങ്ങോട് കൂടി വരുന്ന ഈ കവേഴ്സ് നോക്കാം. മൈ ചോയ്സ് എന്നുള്ള കവറാണ് വരുന്നത്. ഇതും തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഹോൾഡർ കൊടുത്തിട്ടുണ്ട് ഇവിടെ. നമുക്ക് കൈയൊക്കെ ഹോൾഡ് ചെയ്ത് പിടിച്ചുകൊണ്ട് ഇതുപോലെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാം. പിന്നെ മൊബൈലിൻ്റെ ബാക്ക് ഗ്ലാസ് ഒന്നും സ്ക്രാച്ച് ആവാതിരിക്കാനായിട്ട് ഇവിടെ നല്ലൊരു സ്പോഞ്ച് മെറ്റീരിയൽ ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെയും പല കളേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഫോണിന് അനുയോജ്യമായ കളർ ലഭിക്കും. കൂടാതെ നമുക്ക് ഈ സ്ട്രാപ്പ് സൈഡിലൊക്കെ ആയിട്ട് കൊടുത്തുകൊണ്ട് അങ്ങനെ ഇതിൻ്റെ കവറ് ലഭ്യമാണ്. ഇനി വരുന്ന കവറ് ഒരു മറ്റൊരു മാഗ്നറ്റ് കവറാണ്. ഇതിൽ നമുക്ക് കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലാക്ക്, ഗ്രീൻ, ബ്ലൂ, അങ്ങനെയൊക്കെ കളർ ലഭിക്കും. ഇത് നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈ ഒരു കവർ വരുന്നത്. ഇതിൻ്റെ ഇത് ഡമ്മിയാണ് ക്യാമറ. ഇത് മാറ്റാം. നല്ലൊരു റബ്ബർ ഫിനിഷിംഗ് ആയിട്ടാണ് സൈഡിലേക്ക് കൊടുത്തിട്ടുള്ളത്. കൂടാതെ ഈ ഒരു ഹോൾഡാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതൊരു മാഗ്നറ്റിക് ഹോൾഡാണ് വരുന്നത്. നമുക്കിതുപോലെ ഫുൾ കൈയിട്ട് തന്നെ നമുക്കിത് ഹോൾഡ് ചെയ്യാൻ സാധിക്കും. കൂടാതെ ഇതൊരു സ്റ്റാൻഡാക്കി ഉപയോഗിക്കാം. സ്റ്റാൻഡാക്കി ഉപയോഗിക്കുന്നതിന് ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചാൽ ഇതൊരു സ്റ്റാൻഡായി. നമുക്ക് ഇതുപോലെ സ്റ്റാൻഡാക്കി വെക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്കിത് സ്റ്റാൻഡാക്കി വെച്ചുകൊണ്ട് വീഡിയോസൊക്കെ കാണാൻ സാധിക്കും. കൂടാതെ ഇത് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാറിലൊക്കെ ഹോൾഡ് ചെയ്ത് വെക്കാം മാഗ്നറ്റ് ഉപയോഗിച്ച്. അപ്പോൾ ഇത്രയൊക്കെ കവേഴ്സുകളാണ് ഐഫോൺ 12 ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഖത്തറിലാണ് നിങ്ങൾ ഉള്ളതെന്നുണ്ടെങ്കിൽ ഖത്തറിൽ ഗറാഫയിലുള്ള ഐ സ്റ്റോർ എന്ന ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അവിടെ ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റുകളും ഇപ്പോൾ നിങ്ങൾ ലഭ്യമാണ്. അപ്പോൾ അവിടുത്തെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നു. അപ്പോൾ അവിടെ നിങ്ങൾ കോൺടാക്ട് ചെയ്തിട്ട് ഇതിലേത് പ്രൊഡക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഏതായാലും ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള വീഡിയോസൊക്കെ കാണുവാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ ഒരു ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. താങ്ക് യു.